25 യതീമക്കളെ കൊണ്ടാണ് മർക്കസ് ഉസ്താദ് തുടങ്ങുന്നത്. അന്ന് ഉസ്താദ് മർക്കസ് ആരംഭിക്കുന്ന സമയത്ത് കേരളത്തിന്റെ ഭൂമിശാസ്ത്രം വളരെ ദാരിദ്ര്യത്തിലാണ്. ഗൾഫിന്റെ ആ ഒരു പൊലിമ വന്നിട്ടില്ല, ആവുന്നതേ ഉള്ളൂ. വേണ്ടത്ര സാമ്പത്തികമായ പുരോഗതി കണ്ടിട്ടില്ല. സമ്പന്നരായ കുറെ ആളുകൾ അന്നുണ്ട്, തോട്ടങ്ങളുള്ളവരും വയലുകളുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ സമ്പത്തിനെ ഏത് വഴിയിൽ ചെലവ് ചെയ്യണമെന്ന് ഒരു ഓർഗനൈസർ അവർക്കുണ്ടായിരുന്നില്ല. ഉസ്താദ് 25 യതീമക്കളെ കൊണ്ട് മർക്കസ് ആരംഭിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ യതീംഖാനകൾ ഉണ്ട്. ഇന്നും ആ യതീംഖാനയുണ്ട്. പക്ഷേ ആ യതീംഖാനയുടെ ആളുകൾ മർക്കസിന്റെ നോളജ് സിറ്റി ഇപ്പോൾ കാണാൻ വന്നപ്പോൾ പറയുന്നത്, ഇത് 135 ഏക്കർ വരുന്ന സ്ഥലത്ത് ഇത്ര വല്ല അത്ഭുതം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ യതീംഖാനക്ക് വഖഫ് കിട്ടിയ 200 ഏക്കറയുടെ കാട് ചെത്തുവാൻ വേണ്ടി വാടക കാള പിടിക്കേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. സമർപ്പണത്തിന്റെ വഴി ലോകത്തിന് കാണിച്ചു കൊടുത്ത ആധുനിക കാലഘട്ടത്തിന്റെ നവോത്ഥാന നായകനാണ് സുൽത്താനുൽ ഉലമ. അത് അല്ലാഹു അനുഗ്രഹിച്ചു തന്നതാണ്. ആ ഉസ്താദിനെ ആക്ഷേപിക്കുന്നവർ എന്തെല്ലാം ആക്ഷേപം നടത്തി. പക്ഷേ ആക്ഷേപത്തിന്റെ ഓരോന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് തിരിയും, ആ ആക്ഷേപം ആ മുസ്ലിങ്ങൾ വരെ വിശ്വസിക്കൂല, യുക്തിവാദി വരെ വിശ്വസിക്കൂല. അങ്ങനത്തെ ആക്ഷേപം പറയല്ലേ, അത് അള്ളാന്റെ ഒരു പടച്ചോന്റെ ഒരു തൗഫീഖാണ്. അവരെ നാവുന്ന അങ്ങനത്തെ കളവേ വരുള്ളൂ. എ.പി. ഉസ്താദ് റമദാൻ മാസത്തിൽ വെള്ളം കുടിക്കലുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പം ചിലയാൾ വിചാരിക്കും അത് ചിലപ്പോ സുക്കേടായിട്ടായിരിക്കും എന്ന് വിചാരിക്കും. ഇത് അങ്ങനത്ഭുതമുള്ള പച്ച ഹറാമ വെച്ച് പറയുമ്പോ ഞങ്ങളെ നാട്ടിൽ ഒരു കുഞ്ഞിരാമൻ പറഞ്ഞിരുന്നു, എന്താണ് ഇവരൊക്കെ എ.പിയെ കുറിച്ച് പറയുന്നവർ. അതേസമയത്ത് ഉസ്താദിന്റെ കൈപിടിച്ച് വളർന്നവർ എത്ര എത്തിമക്കൾ, 5000 വരുന്ന യതീമുകൾ മർക്കസിന്റെ റൈഹാൻ വാലിയിൽ തന്നെ പഠിച്ചു വളർന്നു. ഇന്ന് ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലായി 10,000 വരുന്ന യതീമക്കൾ, വാപ്പ മരിച്ച കുട്ടികൾ അവരുടെ ഉമ്മയുടെ കരവലയത്തിലും മടിയിലുമായി പഠിച്ചു വളരുന്നു. 6 മാസം പ്രായമുള്ള കുട്ടിയാണ് അതിൽ ഏറ്റവും ചെറുത്. കുട്ടി ജനിച്ച് 10-ാമത്തെ ദിവസം ട്രെയിൻ തട്ടി മരിച്ചുപോയ ഒരു SYS പ്രവർത്തകൻ അയാളുടെ കുട്ടിയെ യൂണിറ്റ് കമ്മിറ്റി മർക്കസിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഏറ്റെടുത്തു 10-ാമത്തെ ദിവസം. ആ കുട്ടി ജനിച്ചിട്ട് 10-ാമത്തെ ദിവസമാണ് വാപ്പ മരിക്കുന്നത്. ആ കുട്ടിക്ക് ഇന്ന് 6 മാസമായി. നിങ്ങൾ നോക്കൂ അങ്ങനെ എത്ര കുട്ടികൾ ദിനം പ്രതി രാത്രിയും പകലിലും ഞങ്ങളുടെ ഫോണിലേക്ക് ചുവരും ഉസ്താദിനെ വന്ന് കിട്ടുവാൻ. ഞങ്ങളുടെ മഹലിലിത 9 കുട്ടികൾ, 6 കുട്ടികൾ ഇങ്ങനെ കൊണ്ടുവരികയാണ് SYS മുസ്ലിം ജമാഅത്തിന്റെയും പ്രവർത്തകന്മാർ. SSF കുട്ടികളാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. അവർക്കൊക്കെ ആവശ്യമുള്ള ജീവിതോപാധി ഉസ്താദ് നൽകുന്നു. മുതഅല്ലിമീങ്ങളായി പഠിച്ചു വരുന്ന ആളുകൾക്ക് കേവലം ദർസിൽ മാത്രം ഇരുന്നു എന്ന് പറയുന്നിടത്ത് മാറി പണ്ഡിതന്മാർ വക്കീലായും എഞ്ചിനീയറായും ഡോക്ടറായും ബിസിനസ് പ്രൊഫഷണൽ രംഗങ്ങളിലും ഉയർന്ന തസ്തികയിൽ നിൽക്കുകയാണ്. നമ്മുടെ ഈ കുറ്റിക്കാട്ടൂരുള്ള സ്ഥാപനം അടക്കമുള്ള നമ്മുടെ മർക്കസിന്റെ എല്ലാ സ്ഥാപനങ്ങളും എടുത്തു നോക്കിയാൽ അവിടെ ദഅവ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ BCOM MCOM കഴിഞ്ഞാൽ സഖാഫികളായി അവർ പുറത്തു വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അഹ്സനികളോ സൈദികളോ ആയി വരികയാണെങ്കിൽ അവരെ ഒരു ഹൈപ്പർ മാർക്കറ്റിന്റെയോ സൂപ്പർ മാർക്കറ്റിന്റെയോ മുഹാസിബായി അക്കൗണ്ടന്റ് ആയിട്ട് ജോലി കൊടുത്താൽ ആ ജോലിയുടെ ബിസിനസിന്റെ കണക്കുകൾ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് ആവശ്യമായ നിലയിലും ടാക്സ് പ്രാക്ടീഷണറുടെ നിയമത്തിന് അനുസൃതമായ നിലയിലും എഴുതുന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ GST രേഖപ്പെടുത്തി വെക്കുന്നതോടൊപ്പം സൂപ്പർ മാർക്കറ്റിന്റെ ഓണറായ ഹാജിയാരുടെ സകാത്തിന്റെ ലിസ്റ്റും ഈ യുവ പണ്ഡിതനായ അക്കൗണ്ടന്റ് രേഖപ്പെടുത്തി വെക്കുന്നുണ്ടെങ്കിൽ ഈ ഉമ്മത്തിനെ സ്വർഗത്തിലേക്ക് എത്തിക്കാനല്ലേ ഉസ്താദിന്റെ ഓട്ടമുണ്ടായത്? അതിനല്ലേ അവിടുത്തെ 19 വർഷക്കാലം വിനിയോഗിച്ചിട്ടുള്ളത്? ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഉമ്മത്തിനെ ബുദ്ധിമുട്ടുള്ളത് ഉസ്താദ് ചെയ്തു എന്ന് പറയാൻ ഇന്ന് ലോകത്തൊരു മനുഷ്യനും കഴിയില്ല. ഉസ്താദിന്റെ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം എന്താണ്? മഹബ്ബത്തുൻ നബിയ്യ് മാത്രമാണ്. അതുകൊണ്ടാണ് ഉസ്താദിനെ ആരാക്ഷേപിച്ചാലും ഉസ്താദ് അതിന് പ്രതികരിക്കാതെ ഹബീബായ തങ്ങളെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ
പിന്നെ സിംഹമാണ് ഉസ്താദ്, ഗർജനമാണ് ഉസ്താദിന്റേത്. അത് ഒരു വല്ലാത്ത ഒരു ശക്തിയും തൗഫീഖും തന്നെയാണ്. ആ നിലയിൽ പ്രവർത്തന രംഗങ്ങളിൽ ഉസ്താദ് വലിയ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നു. നമ്മുടെ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നതും അതിനുവേണ്ടിയാണ്. കേരള മുസ്ലിം ജമാഅത്തിന്റെയും SYS ന്റെയും SSF ന്റെയും പ്രവർത്തകന്മാർ ആ വഴിയിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഹബീബായ തങ്ങളെ കാണണം, സയ്യിദുൽ വുജൂദിനെ കാണണം. മുസ്ലിം ജമാഅത്തിലും SYS ലും SSF ലും പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ പോലും ഹബീബായ തങ്ങളെ കാണാതെ മരിക്കാൻ പാടില്ല. ഓമശ്ശേരിക്കടുത്ത് ഒരു കുട്ടി അപകടത്തിൽപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീരിയസ് വാർഡിൽ കിടക്കുമ്പോ വാപ്പ പോയി കാണുന്ന നേരത്തെ കുഞ്ഞു പറഞ്ഞത് അതാണ്, വാപ്പ കരയണ്ട, എന്റെ ഹബീബിനെ ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ അമ്പലക്കണ്ടി അബ്ദുൽ ഖാദർ മൗലവി അഹ്ലു സുന്നയുടെ പ്രവർത്തനത്തിൽ ജ്വലിച്ചു നിൽക്കുമ്പോഴാണ് കമ്പിപ്പാര അടിച്ചു കയറ്റി മെഡിക്കൽ കോളേജിലെ 37-ാം വാർഡിൽ കിടക്കുമ്പോ അവിടുത്തെ ചുണ്ടല്ലാത്ത ഭാഗങ്ങളെല്ലാം ബാൻഡേജ് ചെയ്തിട്ടുണ്ട്. ആ ചുണ്ടിലൂടെ സ്വലാത്ത് ചൊല്ലിയിട്ട് മരണത്തെ സ്വീകരിക്കാൻ സാധിച്ചത് AP ഉസ്താദ് നേതൃത്വം നൽകുന്ന റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് തങ്ങൾ നേതൃത്വം നൽകുന്ന അലി ബാബക്ക് തങ്ങൾ നേതൃത്വം നൽകുന്ന ഈ പ്രസ്ഥാനം, അത് കുട്ടികൾക്കും വലിയവർക്കും സ്ത്രീകൾക്കും ഈമാനികമായ പ്രോജ്വലതയാണ് നൽകുന്നത്. അവർ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ മധു പറയുന്നവരാണ്, അവർ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നവരാണ്, അവർ സാധുക്കളെ സഹായിക്കുന്നവരാണ്, അവർ പാപങ്ങൾക്ക് സഹായം ചെയ്യുന്നവരാണ്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മാതൃക. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ മാസം വന്നു ചേരുക എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അമലുകൾ വർദ്ധിപ്പിക്കുന്ന നേരമാണ്, സാന്ത്വന പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്ന നേരമാണ്, സഹായ ഹസ്തങ്ങൾ നീട്ടിക്കൊടുക്കേണ്ട നേരമാണ്, മുത്തഅല്ലിമീങ്ങളെ സഹായിക്കേണ്ട സന്ദർഭമാണ്, യതീമുകളെ സംരക്ഷിക്കേണ്ട സന്ദർഭമാണ്. ലോകത്തിന്റെ ഏതു ഭാഗങ്ങളിലും പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് വർത്തമാനം പറയാൻ പറ്റുന്ന ധീരസാരഥിയായി കാന്തപുരം ഉസ്താദ് രാജ്യത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് വളരെ ധൈര്യപൂർവ്വം ജീവിക്കാം, ഇന്ത്യ രാജ്യത്തിലുള്ള മറ്റു മതസ്ഥർക്ക് സമാധാനപൂർവ്വം ജീവിക്കാം. അക്രമത്തിന്റെ വാക്കുകൾ പറയാതെ, അരാജകത്തിന്റെ വഴികൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാതെ പൂർണ്ണമായി സംശുദ്ധീകരിക്കപ്പെടുന്ന നിലയിൽ സത്യത്തിന്റെ വാക്കുകളും സദാചാരത്തിന്റെ വഴികളും സന്മാർഗത്തിന്റെ പാതകളും കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നിലേക്ക് വരുന്ന അവശത അനുഭവിച്ചവരെ കൂട്ടിയിണക്കിക്കൊണ്ട് വിജ്ഞാനത്തിന്റെ മഹാസമുദ്രം തീർത്ത മഹാനായ ഉസ്താദ് അവിടുത്തെ ജീവിതത്തിൽ ദിവസം 2, 3, 4 മണിക്കൂറിൽ അപ്പുറത്തേക്ക്, പരമാവധി 3 മണിക്കൂറിൽ അപ്പുറത്തേക്ക് ഉറങ്ങാറില്ല. എപ്പോഴും ഇബാദത്ത് തന്നെയാണ്, ചിന്ത തന്നെയാണ്, ഈ ദീനിനെ കുറിച്ചുള്ള ആലോചന തന്നെയാണ്, ഈ ഉമ്മത്തിനെ കുറിച്ചുള്ള വിചാരം തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള രാഷ്ട്ര നേതാക്കൾക്കും ഇന്ത്യയിൽ നിന്ന് ഒരു പണ്ഡിതനെ ലോകരാഷ്ട്ര സമ്മേളനത്തിലേക്ക് ക്ഷണിക്കണമെന്ന് ഓർഡർ വരുമ്പോ ഷെയ്ഖ് അബൂബക്കറിന്റെ പേര് ഓർമ്മ വരുന്നത്. അതുകൊണ്ടാണ് കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും സംഘടനകൾ വരുമ്പോ ഷെയ്ഖ് സാഹിബ് എന്നവർ വിളിക്കുന്ന AP ഉസ്താദിലേക്ക് അവർ ഫോൺ ചെയ്യുന്നത്. ഗുജറാത്തിൽ കത്തി അമർന്നവരും ഗുജറാത്തിലെ ത്രിശൂലത്തിന് വേണ്ടി മരിച്ചുപോയ ഗർഭിണികളും അവരുടെ എല്ലാം രക്തങ്ങൾ ഉണങ്ങുന്നതിന് മുമ്പ് ആ ഗുജറാത്തിൽ പോയി മാനവിക സമ്മേളനം വിളിച്ച് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ ദർബാറിൽ പോയി കണ്ട് ഞങ്ങൾ മുസ്ലിമീങ്ങൾക്ക് സമ്മേളനം നടത്തണം, ഇവിടെ സ്ഥാപനങ്ങൾ നടത്തണമെന്ന് പറഞ്ഞ് 5-ലേറെ സ്കൂളുകളും ദഅ്‌വാ കോളേജുകളും യുനാനി മെഡിക്കൽ ഹോസ്പിറ്റലുകളും അവിടെ ഗുജറാത്തിൽ നടത്തുവാനും ഇപ്പോൾ നമ്മുടെ SSF ന്റെ ദേശീയ സാഹിത്യോത്സവ് ഗുജറാത്തിൽ പ്രഖ്യാപിക്കപ്പെടാനും ഉണ്ടായിരുന്ന ധൈര്യത്തിന്റെ ധീരതയുടെ പാന്ധാവ് വെട്ടിത്തെളിയിച്ച് നമുക്ക് കാണിച്ചു തന്നത് ഈ മഹാനായ ഉസ്താദാണ്. ആ ഉസ്താദിന്റെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ 285,000-ത്തിലധികം വരുന്ന സാധാരണ ജനങ്ങൾ മർക്കസിന്റെ സഹായത്തോടെ ജീവിക്കുന്നുണ്ട്. ഡൽഹിയുടെ തെരുവുകളിൽ, പഞ്ചാബിന്റെ വഴിയോരങ്ങളിൽ കർഷക സമരത്തിന്റെ പേരിൽ പട്ടിണി കിടക്കുന്നതിന് മുമ്പ് ആ കർഷകരടക്കമുള്ളവർക്ക് കാർഷികോൽപാദി കാർഷികോൽപ്പന്നങ്ങൾക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ നൽകി
സഹായിച്ച നേതാവാണ് കാന്തപുരം ഉസ്താദ്. കുടിക്കാൻ വെള്ളമല്ലാതിരുന്ന ഉത്തരേന്ത്യൻ ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും കിടക്കാനുള്ള പാടവും ഈ കാന്തപുരം ഉസ്താദാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റിൽ മുത്തലാഖ് വിഷയത്തിൽ പ്രമേയം അവതരിക്കുമ്പോ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിലെ ഒരു എം പി പാർലമെന്റ് ഗാർഡനിൽ നിന്നുകൊണ്ട് കാരന്തൂർ മർക്കസിലേക്ക് ഉസ്താദിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചത്, ഞാൻ ഈ പ്രസംഗത്തിൽ എന്ത് പോയിന്റ് ആണ് പറയേണ്ടത് ഉസ്താദ് എന്ന് അമുസ്ലിമായ എം പി വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാരണം എന്താണെന്നറിയോ? ധീരനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിക്ക് മാത്രമേ അഹ്ലുസുന്നയുടെ നേതാവിനെ മാത്രമേ ഈ സത്യം പറയാൻ സാധിക്കുകയുള്ളൂ.